കാഞ്ഞങ്ങാട്ടെ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപികയായും ഹോം നഴ്സായും ഓട്ടോ ഡ്രൈവറായും തിളങ്ങിയ മടിക്കൈ അടുക്കത്തുപറമ്പിലെ സുനിത ജീവിത വഴിയിലും ഹൈസ്പീഡിൽ മുന്നേറുകയാണ്. മറ്റൊരു വനിതാ ദിനം കൂടി വന്നെത്തുമ്പോൾ സുനിതയുടെ ഈ ജീവിതകഥ ശ്രദ്ധേയമാവുകയാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ ജനത പേട ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. മകൾക്ക് ആറുമാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ഭർത്താവ് സുനിതയെ ഉപേക്ഷിച്ചു പോയത്. സ്വന്തം കുഞ്ഞിനെ വളർത്താൻ തൊഴിലെന്ന സ്വപ്നവുമായി നടക്കുന്നതിനിടെ പിലിക്കോട്ടെ പി വി സുനിത എത്തിയത് ഓട്ടോ ഡ്രൈവർ ജോലിയിലാണ്. തൃക്കരിപ്പൂർ ടൗണിൽ 8 മാസം ഓട്ടോ ഓടിച്ചു. അതിൽ ക്ലച്ച് പിടിക്കാത്തതിനാൽ 8 വർഷം കണ്ണൂരിൽ ഹോം നഴ്സായും ജോലി ചെയ്തു. പിന്നീടാണ് കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ കൈരളി ദുബൈ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പരിശീലകയായി എത്തുന്നത്. പണ്ടു പഠിച്ച ഓട്ടോ ഡ്രൈവർ ജോലി ഗുണം ചെയ്തു. 18 വർഷക്കാലമായി പരിശീലകയുടെ വേഷത്തിലാണ് സുനിത. 2000 ഒരു വനിതകൾക്കൊരു ഓട്ടോ സ്കീം നമ്മളെ നാട്ടിൽ, അതായത് പിലിക്കോടായിരുന്നു എൻ്റെ സ്വന്തം നാട്, അവിടുത്തെ പഞ്ചായത്തിൽ നിന്ന് ഒരു സ്കീം വന്നു. അപ്പോൾ അതിലേക്ക് പോയപ്പോൾ 10ാം ക്ലാസ് പാസ്സല്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ ആ പഠിക്കുന്നതിൽ നിന്ന് എന്നെ മാറ്റി നിർത്തി. അങ്ങനെയാണ് ഞാൻ പ്രൈവറ്റായിട്ടുള്ള സ്കൂളിലേക്ക് പോയത്. 10ാം ക്ലാസ് പാസ്സായവർക്ക് ലൈസൻസ് എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല 10ാം ക്ലാസ് അല്ല, എന്ത് കഴിഞ്ഞാലും സ്കൂളിൽ പോയൊരു സർട്ടിഫിക്കറ്റ് മതി ലൈസൻസ് എടുക്കാൻ. അങ്ങനെയാണ് ഞാൻ ഓട്ടോറിക്ഷൻ്റെ ലൈസൻസ് എടുത്തത്. തൃക്കരിപ്പൂര് ടൗണിൽ ഞാനൊരു 4 മാസം ഓട്ടോ ഓടിച്ചു. പക്ഷേ സ്ത്രീകൾക്ക് ഒരു പരിധിയുണ്ട്, 6 മണിക്ക് ശേഷം വണ്ടി ഓടിക്കാൻ പാടില്ലാന്ന്. അപ്പോൾ ഞാൻ വാടകയ്ക്കാണ് ഓട്ടോ എടുത്തത്. വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, കാരണം ഇപ്പോഴും ഓട്ടോ ഓടിക്കുന്ന പല ആൾക്കാരും ഒരു 6 മണിക്ക് ശേഷമാണ് അവരെ വരുമാനം കൂടുതൽ വരുന്നത്. 2009 ശ്രീ ഗണേഷ് മോട്ടോ ഡ്രൈവിംഗ് സ്കൂളിൽ പങ്കാളിയായി. 2022 ആഗസ്റ്റിൽ കോട്ടച്ചേരിയിൽ സ്വന്തമായി ഡ്രൈവിംഗ് സ്കൂൾ സ്ഥാപിച്ചു. 10,000-ലധികം ആൾക്കാരെയാണ് സുനിത ഇതുവരെയായി ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. മകൾ അമൃതയ്ക്ക് ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊടുക്കുവാൻ സാധിച്ചതും ഈ ജോലിയിലൂടെയാണ്. മംഗലാപുരം ആൽവാസിൽ BA ഭരതനാട്യം പൂർത്തിയാക്കിയ അമൃത ഇപ്പോൾ സിനിമ സീരിയൽ രംഗത്ത് അറിയപ്പെടുന്ന കലാകാരി കൂടിയാണ്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.